വേണ്ടി എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് ഹസൻ മുബാറക്കിനോട് അഭ്യർത്ഥിക്കുന്നു. ഏറെ പ്രിയം നിറഞ്ഞ ഈ പ്രതിഷേധ സമരത്തിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് വിപിൻ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് ജിഷ്ണു, ഈ സമരത്തിനകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഏരിയ കമ്മിറ്റിയുടെ നേതാക്കൾ, കത്തരിപാലം സ്കൂളിനകത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ഈ സമരവും ഞങ്ങളുടെ ഈ പ്രതിഷേധവും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കാൻ ആധാരമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച സഖാക്കളെല്ലാം ഇവിടെ വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും എസ് ഡി പി ഐയുടെയും ബി ജെ പിയുടെയും ഈ നാടിനകത്തുള്ള സകല മുള്ളുമുഴിക്കും ഊർക്കമ്പാമ്പുകളും ചേർന്ന് നടത്തിയ രണ്ട് തെരുവ് നാടകങ്ങൾ പൊളിഞ്ഞ ജാള്യതയിലാണ് കേരളത്തിലെ വലതുപക്ഷം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തുന്നത്. കഴിഞ്ഞ മാസം കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെ യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും ചേർന്ന് വലിയൊരു തെരുവ് നാടകം സംഘടിപ്പിച്ചു. അത് വയനാട്ടിലെ രാഹുൽഗാന്ധിയുടെ ആപ്പീസും മഹാത്മാഗാന്ധിജിയുടെ ചില്ലിട്ട ഫോട്ടോയും, ആ തെരുവ് നാടകത്തിന്റെ തിരക്കഥാ സംഭാഷണം യൂത്ത് കോൺഗ്രസ്, പ്രചരണത്തിൽ നടപ്പിലാക്കിയത് മൂത്ത കോൺഗ്രസ്. പക്ഷേ ആ പ്രചരണം വലിയ രീതിയിൽ പൊട്ടിപ്പാളീസായ ജാല്യതയിലാണ് പാലക്കാട് രണ്ടാമതൊരു തെരുവ് നാടകം. തെരുവ് നാടകത്തിന്റെ പേര് പത്തിരിപ്പാലയിലെ ബിരിയാണി. ആരാ നാടകത്തിന്റെ തിരക്കഥാ സംഭാഷണം? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റു തുന്നമ്പാടിയ ഒരു മഹാൻ, ആ മഹാൻ ജനങ്ങൾ നൽകിയ പേര് സരിൻ. ആ സരിന്റെ പേരിൽ ഒരു തിരക്കഥാ സംഭാഷണം. ആ തിരക്കഥാ സംഭാഷണം പാലക്കാട് ജില്ലയിൽ നടപ്പിലാക്കിയവരുടെ പേര് എസ് ഡി പി ഐ, ബി ജെ പി, മുസ്ലിം ലീഗ്, സകല മുള്ളുമുരിക്കും ഊർക്കമ്പാമ്പുകളും ചേർന്ന് എസ് എഫ് ഐ അങ്ങ് ഒലത്തിക്കളയാം, കേരളത്തിലെ എസ് എഫ് ഐ അങ്ങ് തകത്തുകളയാം, കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ, മലയാള മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ് ന്യൂസ്, ഞങ്ങൾ കൊന്നേ പറയാനുള്ളൂ, രോമം ഞങ്ങളുടെ രോമത്തിലൊന്ന് തൊടാൻ ഈ കേരളത്തിലെ എംഒക്കളെ, കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ സമ്മതിക്കില്ല എന്ന പ്രഖ്യാപനമാണ് കേരളത്തിലെ എസ് എഫ് ഐക്ക് നടത്താനുള്ളത്. ഇത് കേസ്യു അല്ല. സമരത്തിന് പോകുമ്പോ അരക്കെട്ടിൽ ചുവന്ന മസിയുടെ കുപ്പിയുമായി പോകുന്ന കേസ്യു അല്ല. പോലീസിന്റെ സൈറൺ കേൾക്കുമ്പോൾ ഓടിയൊളിക്കുന്ന എം എസ് എഫിന്റെ അസറപ്പുവിന്റെ പ്രസ്ഥാനമല്ല ഈ പ്രസ്ഥാനം. ലാത്തികളും വയനച്ചുകളും കണ്ടാൽ തലകറങ്ങി വീഴുന്ന എ ബി വി പി അല്ല ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേരളത്തിന്റെ അവകാശ സമര പോരാട്ടങ്ങളിൽ 35 ധീരരായ പോരാളികളെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ. ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും എസ് ഡി പി ഐക്കാരുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കോൺഗ്രസുകാരുണ്ടെങ്കിൽ, ഞങ്ങൾ വളരെ വിനയപുരസരം പറയുന്നു. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വലിയ സംസാരത്തിലേക്ക് കടക്കുന്നില്ല, എങ്കിലും ചെറിയ ഒരു ചരിത്രം പറയാം. എന്നാണ് കേസ്യു കേരളത്തെ രൂപീകരിച്ചത്? 1957 ആലപ്പുഴയിൽ വയലാർ രവിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനത്തിന്റെ പേരായിരുന്നു കേസ്യു. 1957 ആ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ ക്യാമ്പസുകളിലെല്ലാം നീല പുതച്ചിരുന്ന ഒരു കാലഘട്ടം. കേരളത്തിലെ ക്യാമ്പസുകളെല്ലാം കേസുവിന്റെ നീലപ്പൊടിക്ക് കീഴിൽ അണിനിരന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് 1970 എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിന്റെ തെരുവോരങ്ങൾ
പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ പതാകയും പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ സദാക്കളുടെ കൈകളിൽ ഇരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും പൊടി പിടിച്ചുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഞങ്ങളുടെ പൂർവ്വസൂരികളായ നേതാക്കൾ കടന്നു ചെല്ലുമ്പോ പ്രിയപ്പെട്ടവരെ, ഒരു മുദ്രാവാക്യം വിളിക്കാൻ, ഒരു ക്യാമ്പയിൻ നടത്താൻ, ഒരു സമരം സംഘടിപ്പിക്കാൻ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമില്ലാതിരുന്ന ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ആ സ്ഥാനാർത്ഥിയുടെ കോളറിന് പിടിച്ച് ക്യാമ്പസിന്റെ പുറത്തേക്ക് അടിച്ചോടിച്ചിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ചതയുന്ന കുമ്പക്കൊടി സുധാകരന്റെ പ്രസ്ഥാനം, കേരളത്തിലെ കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ്, ഞങ്ങളുടെ ധീരജിന്റെ രക്തസാക്ഷിത്വത്തെ അപമാനിക്കുന്ന കുമ്പക്കൊടി സുധാകരന്റെ KSU 1970 കേരളത്തിലെ ക്യാമ്പസുകളിൽ ഞങ്ങളെ മാരകമായി കടന്നാക്രമിച്ചിരുന്ന ഒരു കാലഘട്ടം. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വിജയിക്കാതിരുന്ന ഒരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിലാണ് 1973 വിപ്ലവ കേരളത്തിന്റെ ചൊല്ലിക്കുന്ന കണ്ണായ കണ്ണൂർ വർഗീയവാദികൾക്കെതിരെ, അക്രമകാരികൾക്കെതിരെ, സംഘപരിവാരത്തിനെതിരെ കേരളത്തിന്റെ പോരാട്ടങ്ങൾ നയിച്ചിരുന്ന വിപ്ലവ കേരളത്തിന്റെ ജ്വലിക്കുന്ന കണ്ണായ കണ്ണൂരിലെ തലശ്ശേരിയിലെ ബ്രണ്ണം കോളേജിൽ ആദ്യമായി ഞങ്ങളുടെ പ്രസ്ഥാനം ഒരു കോളേജിലെ മുഴുവൻ സീറ്റിലും ജയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ തെരഞ്ഞെടുപ്പിൽ SFIയുടെ പ്രസ്ഥാനം കഴിഞ്ഞ തവണ പിണറായി വിജയൻ മന്ത്രിസഭയിലെ നിയമമന്ത്രിയായിരുന്ന സഖാവ് AK ബാലൻ തലശ്ശേരി ബ്രണ്ണം കോളേജിലെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നു. ആ ചെയർമാൻ സ്ഥാനാർത്ഥിയായി വിജയിച്ച സഖാവ് AK ബാലനെ ചുമലിലേറ്റിക്കൊണ്ട് SFIയുടെ ധീരരായ പ്രവർത്തകർ നടത്തിയിരുന്ന പ്രകടനത്തിന് നേരെ ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ KSU നടത്തിയ ക്രൂരമായിട്ടുള്ള അക്രമത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് കൊലപാതകം നടത്തുന്നത്. സദാ മുഹമ്മദ് അഷ്റഫ്, ആ മുഹമ്മദ് അഷ്റഫിനെ KSUവിന്റെ ക്രിമിനലുകൾ അരുംകൊല ചെയ്യുന്നു. കേരളത്തിലെ 13 വിദ്യാർത്ഥി നേതാക്കളെ കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന അവരും കൊലയാളി സ്റ്റുഡൻസ് യൂണിയൻ എന്ന കേരളവും മുദ്രകുത്തിയ ഈ KSU 13 കുട്ടികളെയാണ് കേരളത്തിലെ ക്യാമ്പസിൽ അരുംകൊല ചെയ്തത്. പ്രിയപ്പെട്ടവരെ, പാലക്കാട്ടെ SFI കേരളത്തിലെ ഏറ്റവും വലിയ സ്കൂൾ സംഘടനാ സംവിധാനമുള്ള കേരളത്തിലെ 14 ജില്ലകളിലെ ഏറ്റവും വലിയ സ്കൂൾ യൂണിറ്റുകൾ സംഘടിതമായി SFIക്ക് കീഴിൽ അണിനിരക്കുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടുകൂടി കേരളത്തിലെ SFIയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് പറയാം, അത് പാലക്കാട്ടെ SFIയാണ്. അത് പത്തിരിപ്പാലം സ്കൂൾ യൂണിറ്റ് പോലെ നൂറുകണക്കിന് വരുന്ന സ്കൂൾ യൂണിറ്റുകളുള്ള പാലക്കാട്ടെ SFIയാണ്. അഭിമാനത്തോടെ പറയാം, എങ്ങനെയാണ് പാലക്കാട്ടെ SFI ഇന്ന് കാണുന്ന SFIയായി മാറിയത്? ഇപ്പോ 2 ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് കളക്ടറേറ്റിലേക്ക് ഒരു 10,000 SFIക്കാര് മാർച്ച് നടത്തിയപ്പോ ഇറളി പൂണ്ട യൂത്ത് കോൺഗ്രസിന്റെയും SDPയുടെയും പ്രശ്നം കുട്ടികൾ സമരത്തിന് പോയതല്ല. നിങ്ങൾക്കിത് പിടികിട്ടിയില്ലേ? ഞങ്ങളുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പത്തിരിപ്പാലം സ്കൂളിലെ 2 കുട്ടികൾ സമരത്തിന് പോയതല്ല പ്രശ്നം. അണപുറിയാത്ത നദീജല പ്രവാഹം പോലെ ഈ നാടിലെ വർഗീയവാദികളെ വെല്ലുവിളിച്ച് സ്കൂൾ യൂണിഫോം ഇട്ട കുട്ടികൾ വർഗീയവാദികൾ തുലേറ്റ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് കുരുന്നു മക്കൾ, ആയിരക്കണക്കിന് വരുന്ന സദാക്കൾ അണമുറിയാത്ത നദീജല പ്രവാഹം പോലെ ഒഴുകി വരുന്നത് കണ്ട് വിറളി പൂണ്ടവർ
ആ വിറളി കൊണ്ടവര് നടത്തിയ കുപ്രചരണമ അതിന് ചില ആളുകളൊക്കെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ഈ പത്തിരിപാലം സ്കൂളിലെ ചില പ്രധാന അധ്യാപിക അവരെയൊക്കെ ഞങ്ങൾ കണ്ടുകൊള്ളാമെന്ന് പറയുമ്പോ അതിനിപ്പോ മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ കവർ ചെയ്ത് പത്തിരിപാലം സ്കൂളിലെ പ്രധാനാധ്യാപിക സഭയെ ഞങ്ങൾ കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞു എന്നൊന്നും പറഞ്ഞു വെക്കണ്ട. പ്രതിഷേധത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കൃത്യമായ പ്രതിഷേധം ഇത്തരക്കാരെ വരും നാളുകളിൽ അറിയിക്കുക തന്നെ ഞങ്ങൾ ചെയ്യും. ഞങ്ങളിത് പറഞ്ഞു വെച്ചത് വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം എങ്ങനെയാണ് പാലക്കാട്ടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇത്രമേൽ വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറിയത്. പ്രിയപ്പെട്ടവരെ, ഈ ജില്ലയിലല്ലേ കേരളത്തിൽ 3 സ്കൂൾ വിദ്യാർത്ഥികളാണ് SFI വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചത്. കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പതാക നീലാകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു പോകാൻ 3 സ്കൂൾ വിദ്യാർത്ഥികളാണ് കേരളത്തിന്റെ മണ്ണിൽ രക്തസാക്ഷിത്വം വരിച്ചത്. അതിലൊരു സ്കൂൾ വിദ്യാർത്ഥി ഈ പാലക്കാട് ജില്ലയിലുള്ള കുട്ടിയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കേരളത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയം സംരക്ഷിക്കാൻ പാലക്കാട് കൊടുവായൂരിലെ ഹൈസ്കൂളിൽ 9 ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥി 1976 ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. കൊടുവായൂരിലെ വേലായുധൻ മലയാള മനോഹരക്കറിയണമെന്നില്ല, മാതൃഭൂമിക്കറിയണമെന്നില്ല, RSSന്റെ കടാരകളെ വെല്ലുവിളിച്ച 9 ക്ലാസ് വിദ്യാർത്ഥിയായ കൊടുവായൂരിലെ വേലായുധൻ രക്തസാക്ഷിത്വം വരിച്ച മണ്ണാണ് ഈ മണ്ണ്. ആ മണ്ണിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ ഞങ്ങൾ പറത്തിക്കളയാം, ആ പ്രസ്ഥാനത്തെ ഞങ്ങൾ ഇല്ലാതാക്കി കളയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതില്ലാതാകുന്നതല്ല. ഞങ്ങൾക്കെതിരായി പ്രചരണം നടത്തുന്ന ആളുകളാരാ? SDPI. ആരാ SDPI? ഈ നാടിനകത്തുള്ള ന്യൂനപക്ഷങ്ങളെ, ഈ നാടിനകത്തുള്ള മുസ്ലിങ്ങളെ ആകെ അങ്ങ് സമുദ്ധരിക്കാൻ സ്വർഗത്തിൽ നിന്നും പടച്ചവൻ പടച്ചയച്ചവരാണ് ഞങ്ങൾ. അതാണ് SDPയുടെ പ്രചരണം. ഉന്ത്യ കൂട്ടര, നാട്ടിലുള്ള മുസ്ലിങ്ങളെ ഞങ്ങൾ ആകെ സംരക്ഷിക്കാൻ, RSSന്റെ മുന്നിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കാം. അവിടെ വെട്ടിയാൽ ഇവിടെ വെട്ടും, ഇവിടെ വെട്ടിയാൽ അവിടെ വെട്ടും. അതാ പ്രചരണം. നാട്ടിലെ മുസ്ലിങ്ങളെ ആകെ സംരക്ഷിക്കാൻ ഒരാൾക്കൂട്ടത്തിനിടയിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുമ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു പേനാക്കത്തി ഉണ്ടെങ്കിൽ ആ പേനാക്കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം മറച്ചു പിടിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ മതത്തെ RSSന് വലിച്ചു കയറാൻ, ഈ രാജ്യത്തെ വർഗീയവാദികൾക്ക് വലിച്ചു കയറാൻ ഇട്ടുകൊടുക്കുന്നവരായി ഈ നാട്ടിലെ SDPI മാറിയിരിക്കുകയാണ്. ആ പ്രവാചകന്റെ വചനങ്ങൾ, ആ പ്രവാചകന്റെ വചനങ്ങളെ ഈ തെരുവോരങ്ങളിൽ വലിച്ചു കീറുന്ന വർഗീയവാദികളായി പറയുന്നത് SFI തിരിയുന്നത്. ഈ നാട്ടിലെ RSS ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ന്യൂനപക്ഷത്തിന്റെ ശവപ്പെട്ടിക്കുള്ള അവസാനത്തെ ആണിയും അടിക്കാൻ RSSന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്ന SDPI ഈ നാട്ടിലെ ക്യാമ്പസിൽ മതനിരപേക്ഷ രാഷ്ട്രീയം പറയുന്ന SFI കുപ്രചരണവുമായി കടന്നു വരികയാണ്. ഞങ്ങളൊരു മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഈ കളക്ട്രേറ്റ് മാർച്ചിന്റെ ഭാഗമായി പല അനിഷ്ട സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വനിതാ സഖാവിനെ, ഞങ്ങളുടെ ഒരു വനിതാ പോരാളിയെ ആ കളക്ട്രേറ്റ് മാർച്ചിൽ ഈ കുപ്രചരണത്തിന്റെ ഭാഗമായിട്ട് ചില അക്രമകാരികൾ ഞങ്ങളുടെ ഒരു വനിതാ സഖാവിനെ ആക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞിട്ടുണ്ട്. SFI ഈ പ്രതിഷേധം കണ്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതാനും മണിക്കൂറുകൾക്കകം ആ തെമ്മാടികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ SFI സംസ്ഥാന കമ്മിറ്റി ബഹുമാനപ്പെട്ട പോലീസിനോട് ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ വനിതാ സഖാവിനെ ആക്രമിച്ച ആ തെമ്മാടികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ല എങ്കിൽ ആ നിയമം കയ്യിലെടുക്കാൻ കേരളത്തിലെ SFI തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുകൂടിയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പരിപാടിയൊക്കെ കുറെ കണ്ടയാളുകളാ. കേരള
കേരളത്തിലെ എസ് എഫ് ഐ ഈ അക്രമങ്ങളെയൊക്കെ കുറെ അതിജീവിച്ചവരാ കേരളത്തിലെ എസ് എഫ് ഐ. പ്രിയപ്പെട്ടവരെ, ഈ വൈകിയ വേളയിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞങ്ങളുടെ ധീരരായ പോരാളികളുടെ രക്തസാക്ഷിത്വത്തെ വല്ലാതെ അതിക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. KPCCയുടെ പ്രസിഡന്റ് ഈ കെ എസ് യുവിന്റെയും കോൺഗ്രസിന്റെയും നേതാവായിട്ടുള്ള സുധാകരനാണ് പറഞ്ഞതെന്ന് ധീരജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി നേതാവിന്റെ രക്തസാക്ഷിത്വം ഇരന്നു വാഗിച്ച രക്തസാക്ഷിത്വമാണ്. ധീരജിന്റെ രക്തസാക്ഷിത്വം ഇരന്നു വാഗിച്ച രക്തസാക്ഷിത്വമാണ്. ഞങ്ങൾ അവസാനിപ്പിക്കാം. എസ് എഫ് ഐക്ക് KPCCയുടെ പ്രസിഡന്റ് സുധാകരനോട് വളരെ വിനയപുരസരം പറയാനുള്ളത്, ഞങ്ങളുടെ രക്തസാക്ഷികൾ RSSൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഇരന്നു വാങ്ങിച്ച രക്തസാക്ഷിത്വം തന്നെയാണ് ഞങ്ങളും സമ്മതിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഇരന്നു വാങ്ങിച്ച രക്തസാക്ഷിത്വത്തിന് മുന്നിലാണ് RSSന്റെ നാഗപൂരിലെ ഹെഡ്ക്വാർട്ടേഴ്സിന് മുമ്പിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും തലകുനിക്കുമ്പോഴും ഈ കേരളം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് ഞങ്ങൾ ഇരന്നു വാങ്ങിച്ച രക്തസാക്ഷിത്വത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു വെക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. ഒരു വെല്ലുവിളി കൂടി നടത്തിക്കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കാം. ആ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടത് കേസുമാണ്. എസ് എഫ് ഐ നടത്തുന്ന ഈ വെല്ലുവിളി ആത്മാഭിമാനമുള്ള തന്റേടമുള്ള നട്ടല്ലുള്ള പാലക്കാട്ടെ കേസു ഞങ്ങളുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഒരു വെല്ലുവിളി നടത്തി ഈ സമരം അവസാനിപ്പിക്കാം. ഒരാഴ്ച സമയം തരാം. ഒരാഴ്ച. രണ്ട് ദിവസം മുമ്പ് പാലക്കാട് കളക്ട്രേറ്റിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ 10,000 വിദ്യാർത്ഥികളാണ് അണിനിരന്നത്. ഒരാഴ്ച സമയമെടുത്ത് പാലക്കാട് കളക്ട്രേറ്റിലേക്ക് ബിരിയാണി വാങ്ങിക്കൊടുക്കാതെ ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത് കൊണ്ടുവന്നതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ശരി, ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാതെ ഒരാഴ്ച സമയമെടുത്തോ കേസ്? ഒരു 10,000 കുട്ടികളെ പാലക്കാട് കളക്ട്രേറ്റിലേക്ക് കേസുവിന് മാർച്ച് നടത്താൻ കഴിയുമെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് കേസുവിനെ. ആ വെല്ലുവിളി സ്വീകരിച്ച് കേസു പാലക്കാട് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്താൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളികൾ ഈ കുപ്രചരണങ്ങൾക്ക് മുമ്പിൽ തളർന്നു പോകുന്നവരോ അല്ല എസ് എഫ് ഐ. ഈ കുപ്രചരണങ്ങളെ സധൈര്യം നേരിടാൻ തന്റേടവും ശക്തിയുമുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. ഞങ്ങൾ മലയാള മനോരമയുടെ, മാതൃഭൂമിയുടെ, ഏഷ്യാനെറ്റിന്റെ തലോടലേറ്റു വളർന്നവരല്ല. ഞങ്ങൾ മാധ്യമങ്ങളുടെ താരാട്ടുപാട്ട് കേട്ടുറങ്ങിയവരല്ല. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സമ്മതമില്ലാതെയാണ് സമരത്തിൽ പോയത്. ഞങ്ങളൊക്കെ സ്കൂൾ കുട്ടികളാകുമ്പോ എസ് എഫ് ഐയുടെ സമരത്തിന് പോയ ആളുകളാ. ഞങ്ങളുടെ വീട്ടിലുള്ള ഞങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും, പ്രിയപ്പെട്ട മക്കളെ, സമര സഖാക്കളെ, നിങ്ങൾ ഇന്ന് കാലത്ത് കളക്ട്രേറ്റിലേക്ക് നടക്കുന്ന മാർച്ചിൽ എസ് എഫ് ഐയുടെ മുന്നണി പോരാളിയായി അണിനിരക്കണമെന്ന് പറഞ്ഞിട്ടല്ല ഞങ്ങൾ ആരും കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്തത്. ഞങ്ങളുടെ രക്ഷിതാക്കളുടെയോ ഞങ്ങളുടെ അധ്യാപകരുടെയോ അനുഗ്രഹാശംസകൾ വാങ്ങിച്ചതല്ല ഞങ്ങൾ സമരം ചെയ്യാൻ പോവാറ്. ഞങ്ങളുടെ സംഘടന പറഞ്ഞാൽ, ഞങ്ങളുടെ പ്രസ്ഥാനം പറഞ്ഞാൽ ഏത് സമര പോരാട്ടത്തിലും ഞങ്ങൾ അണിനിരക്കും. അങ്ങനെ അണിനിരന്ന 10,000 കുട്ടികളാണ് പാലക്കാട് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പിത്തരാട്ടങ്ങൾക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള ഓലപ്പിപ്പി കാട്ടി ഞങ്ങളെ തകർത്തു കളയാമെന്നുള്ള വ്യാമോഹം കേരളത്തിലെ കോൺഗ്രസും കെഎസ്യുവും എസ്ഡിപിഐയും ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളിൽ നിന്നും പുറകോട്ട് പോകണം. പുറകോട്ട് പോയാൽ അവർക്ക് നല്ലത് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ പ്രതിഷേധ സമരത്തിൽ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ഉഷിതരായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പോരാളികളെയും എസ് എഫ് ഐയുടെ കേരള സംസ്ഥാന ഘടകത്തിന് വേണ്ടി ഈ കുപ്രചരണത്തെ തള്ളിക്കളയാൻ പാലക്കാട്ടെയും പത്തിരിപ്പാലത്തെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കൂടെ കേരളത്തിലെയും ഇന്ത്യയിലെയും സംഘടിത വിദ്യാർത്ഥി
സംസ്ഥാനത്തിന്റെ സംഘടിത ഘടകങ്ങളുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഴുവൻ സഭാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഗുലാബ് സിന്ദാബാദ്, എസ് എഫ് ഐ സിന്ദാബാദ്.